നിന്നോട് ഞാൻ ഇനിഷ്യേറ്റ് തേക്കാനാണ് പറഞ്ഞത്. ഇതല്ലേ, ഇതല്ലേ നീ എന്നോടാണോ ചോദിക്കണത്? ആ എന്റെ ഓർമ്മയിൽ നിങ്ങൾ അത് തേക്കാൻ എന്നോട് പറഞ്ഞത്. എന്ത് നിസ്സാരമായിട്ടാന്ന് നോക്ക്, ഇവിടെ എനിക്ക് ഓഫീസിൽ പോകേണ്ട ചേട്ടാണത്. ആ ഇത്ര വലിയ തന്നെയാണെ, വേറെ ഏതെങ്കിലും തേച്ചിട്ടുണ്ട് പോ. അയ്യോ അങ്ങനെ തേക്കാണെ, എനിക്ക് തന്നെ തേച്ചിട്ട് അങ്ങോട്ട് പോയാ പോരെ, എനിക്ക് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം. പോയി തേച്ചിട്ട് വേണി. ദേ മോനേട്ടാ, ഒരുമാതിരി അധികാരത്തിന്റെ ഭാഷയിൽ എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത്. വേണമെങ്കിൽ എടുത്ത് തേച്ചിട്ടുണ്ട് പോ. വേണമെങ്കിൽ എടുത്ത് തേച്ചിട്ട് പോവാനാ? ഞാൻ പറഞ്ഞ കേട്ടിട്ട് നീ ബാക്കി ഇവിടുത്തെ പരിപാടികളെ ചെയ്യുള്ളൂ. പോയി തേച്ചിട്ട് വേണേ എന്റെ ഷർട്ട്. ഒന്ന് പോയേ മോനേട്ടോ. രണ്ടാമത്തെ തവണയാണ് നീ എന്റെ ഷർട്ട് എടുത്ത് നീ എടുത്ത് നീ എറിയണത്. ഇനി മേലെ അയ്യോ, എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഇടിക്കല്ലേ. അയ്യോ ആവണി, ഞാൻ നിന്റെ കെട്ടിയവനാണ്, നിന്റെ ഭർത്താവാണ് ഞാൻ. ആവണി, രണ്ടു പിള്ളേർ അച്ഛനാണ് ഞാൻ. എന്തോ എഴുന്ന രീതി പിച്ചമ്മയെ പറയുന്നത്? അപ്പൊ സ്വപ്നം എഴുന്ന എന്തോന്ന്? ഒന്നുമില്ല, നീ കിടന്നോ. നിങ്ങൾ ഇതെവിടെ പോയി? ഞാൻ ഇന്ന് നടക്കാൻ പോയി. നടക്കാനാ? അതെ. എന്താ പതിവില്ലാതെ? ഇന്നിപ്പോ നടക്കാൻ പോയില്ലേ, നാളെ മുതല് ഞാൻ വീണ്ടും നടക്കാൻ പോകും. അല്ല, നിങ്ങക്ക് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോ പറഞ്ഞിട്ട് പോയിക്കൂടെ? അല്ലെങ്കിൽ ആ ഫോൺ ഒന്ന് കൊണ്ടുപോകരുതോ? എന്തായാലും ഒന്ന് പോയില്ലേ, നാളെ സ്ഥിരമായിട്ട് പോവാൻ പോണ്, എപ്പോഴെപ്പോഴും പറയാൻ പറ്റുമൊന്നുമില്ല. അതായിക്കോട്ടെ, എന്നാലും എന്താണ് പെട്ടെന്നൊരു നടക്കാൻ പോക്ക്? അതെന്റെ സ്വയം രക്ഷക്ക്. എന്താ വ്യായാമം ചെയ്യണ തെറ്റാണ്? അതല്ല. അതിന് തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല. ആ അപ്പൊ എങ്ങാനും ഞാൻ ലേറ്റ് ആയി പോയാൽ എന്നെ എഴുന്നേൽപ്പിക്കണം, അണ്ട് ഇതുപോലെ എക്സർസൈസ് ചെയ്യാൻ വിടണം, വ്യായാമം ചെയ്യണം, നല്ലതില്ലല്ലേ. ആ ശരി. ആ പിന്നെ നിങ്ങൾ ഇന്ന് എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എവിടെ? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മാലുവിനെയും കൊണ്ട്. മാലുവിനെയും കൊണ്ട് പോയാ പോരാ, നിങ്ങൾ തന്നെ വരണം. ഞാൻ തന്നെ വരണം. ആ വരണം. ആ വരാ. ഞാൻ ഇപ്പൊ കുളിക്കാൻ പോക്കോട്ടെ. ഓ ഞാൻ ഡിസൈൻ ചെയ്യുന്ന അത്രയൊന്നും വരില്ലല്ലേ. ആ അത് ശരി, അത്രയും വരില്ല. ആണേ, ഞാൻ ഇപ്പൊ ഒരു കോള്. ഹലോ. ആ ഇല്ല, ഞാനേ പുറത്താ, വൈഫായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ആ ആ ഒരു കാര്യം ചെയ്യ്, ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, വൈകിട്ടാവുമ്പേ. ഹലോ. ആ വൈകിട്ടാവുമ്പോഴേക്കേ നമുക്കിരിക്കാം കേട്ടാ. ആ ഓക്കെ ഓക്കെ, ശരിടാ സാറേ. എന്നെ ഓർമ്മയുണ്ടോ സാറേ? എപ്പോഴോ കണ്ടൊരു ഓർമ്മയുണ്ട്, പക്ഷെ അങ്ങോട്ട് കിട്ടണില്ല. സാറ് ആവണി മാഡത്തിൻ്റെ ഹസ്ബൻഡ് അല്ലേ? അതെ സാറേ. ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് മാനാണ്. ആവണി മാഡത്തിന് എന്തോ ഹാൾ ടിക്കറ്റ് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ലാസ്റ്റ് മാഡത്തിന് വന്ന ഇന്റർവ്യൂ കാർഡ് ഞാൻ സാറിൻ്റെ ഇല്ലല്ലോ തന്നത്. ആ അഞ്ചാറ് കൊല്ലം ആയില്ലേ, അതായിരിക്കും സാറിന് ചിലപ്പോൾ ഓർമ്മ കിട്ടാത്തത്. ആവണി മാഡത്തിന് ഇതൊരു സർപ്രൈസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ സാറിൻ്റെ നിന്ന് ഇന്റർവ്യൂ കാർഡ് മേടിച്ചുകൊണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ആളൊരാഗ്രഹത്തിനു വേണ്ടി മെനക്കെട്ടിറങ്ങിയ ഈശ്വരൻ വിചാരിച്ച പോലും തടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആവണി മാഡം. മാഡം ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലെ ജോലി ചെയ്യുന്നത്? അത് മാഡം വന്നിട്ടുണ്ടോ? ഇല്ലില്ല, വന്നിട്ടില്ല. എന്നെ പറഞ്ഞറിയും മദനൻ, മിക്ക ദിവസങ്ങളിലും എന്നെ കാണുമ്പോ ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇന്റർവ്യൂ കാർഡ് വല്ലതും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ന്. കുറച്ച് ധൃതിയുണ്ട്, കാണാം. ശരി. നിങ്ങൾ എന്താ അകത്തേക്ക് വരാത്തത്? ആ ഒരു കോൾ വന്ന്, അത് സംസാരിച്ചിരിക്കും. നിങ്ങൾ ഇവിടെ ആരോട് സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നല്ലോ. ഞാനോ? പിന്നെ ഞാനോ? ദൂരെ കണ്ടപ്പോ ഞാൻ ഓർത്തു അത് എന്റെ പഴയ സുഹൃത്ത് മദൻ ആണെന്ന്. മദൻ? ഏത് മദനൻ? നമ്മുടെ ഏരിയയില് പഴയ പോസ്റ്റ്മാൻ മദനൻ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എനിക്ക് എപ്പോഴും ഹാൾ ടിക്കറ്റ് ഒക്കെ കൊണ്ടു തന്നോണ്ടിരുന്നേ. എനിക്ക് ഇന്റർവ്യൂ കാർഡ് കൊണ്ടുതരാനുള്ള യോഗം പുള്ളിക്ക് ഇല്ലാതെ പോയി. അത് മതന്നൊന്നുമല്ല, അത് വഴി വെച്ചു ഏതോ ഒരാളാണ്. നീ വരുന്നുണ്ട? ആ പോ. ആ വാ. നിന്റെ ചേച്ചി ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേടാ. ആർക്കറിയാം. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയുമോ കേട്ടോ? വേഗം താ, എനിക്ക് ഓഫീസിൽ പോകണല്ലേ. റെഡിയാ. ഒരു ഷർട്ട് വെക്കാൻ ഇത്രയും ടൈം. ഒരു രണ്ട് മിനിറ്റ്, ഇപ്പൊ തരാം. നിങ്ങൾ എന്റെ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിലുള്ള കാര്യം മറച്ചു വെച്ചല്ലേ. ഞാനാ? ഞാനിപ്പോ ചെയ്തു. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞതാ. അതിനിപ്പോ വലിയ പുതുമ ഒന്നുമില്ലല്ലോ. നിങ്ങൾ കേക്ക്. അതിന് തേക്ക്. ഞാൻ തേച്ചോണ്ടിരിക്കുവല്ലേ, പറയുന്ന അങ്ങോട്ട് കേക്ക്. എന്നാ പറ. എനിക്ക് ജോലി കിട്ടിയതും ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തതും ഒക്കെയാണ് സ്വപ്നം കണ്ടത്. പക്ഷെ മോനേട്ടൻ എന്നെ പറ്റിച്ചു. പോസ്റ്റ്മാൻ അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ട് വന്നപ്പോ അത് വാങ്ങി വെച്ചിട്ട് എനിക്ക് തന്നില്ലല്ലേ. പിന്നെ സർപ്രൈസ് ആയിട്ട് അതെനിക്ക് തന്ന്. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അതെ, വല്ലാത്തൊരു ഫീലായിരുന്നു. ജോലി കിട്ടിയിട്ടാണ് എനിക്ക് ഇവിടെ ഒരു സർവന്റിനെ വെക്കാൻ. പിന്നെ എല്ലാ കാര്യങ്ങളും അവര് ചെയ്തോളൂ. മോനേട്ടന്റെ കാര്യം ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അതിനൊരു കാരണമുണ്ട്. അതെന്താന്ന് ചോദിക്കേ. എന്താ? വേറെ ഏതെങ്കിലും കെട്ടിയന്മാരായിരുന്നെങ്കിൽ എന്നെ ഇത്രയും എക്സാം എഴുതാൻ കൊണ്ടുപോകായിരുന്നോ? ഒന്ന് രണ്ടെണ്ണം എഴുതിയിട്ട് കിട്ടാതിരുന്നപ്പോഴേ പറഞ്ഞ് മനസ്സ് മടുപ്പിച്ചേനെ. പക്ഷെ മോനേട്ടൻ ഫുൾ സപ്പോർട്ടല്ലേ. അപ്പൊ പിന്നെ ആ സ്നേഹം ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞു മോനേട്ടന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളൂ. ഓ, ഒന്ന് വേഗം തേച്ച് തരാം എന്റെ ആവണിയെ. അത് ശരി. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനൊന്നും നിങ്ങൾക്ക് മറുപടി ഇല്ലേ? ആ, നീ സ്നേഹിച്ചോ. മോനേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളോ മതി തേച്ചത്. ഇത് കഴിഞ്ഞില്ല. ആ, കഴിഞ്ഞ മതി. കുറെ നേരെ ഇവിടെ കുറെ നേരമല്ല താൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. താൻ എന്താ വെച്ചാൽ കാര്യം പറ ഇവിടെ. ഇതിന് എന്ത്, താൻ എന്തെങ്കിലും ഒന്ന് പറയണോ? എന്നാലല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? വേണ്ട വേണ്ട, ഒന്നും ചോദിക്കണ്ട. തൻ്റെ പെണ്ണുമ്പിള്ള ഇന്നലെ തൻ്റെ അമ്മക്കിട്ട് നല്ല പൂശി പൂശിയിട്ടുണ്ട് അല്ലേ? എടാ ചെന്ന് തനിക്കും കിട്ടിയില്ല രണ്ടെണ്ണം. ഇതല്ലേ താൻ പറയാൻ വന്നേ? അതൊന്നും അല്ല. പിന്നെ പിന്നെന്താ കാര്യം? നമ്മുടെ ഭാര്യയെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ടാവും. എന്നാൽ അത് നടക്കാതിരിക്കാനുള്ള കാരണവും നമ്മളാവും. എങ്ങനെ 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 ഒന്നും പറഞ്ഞ്, എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല. അതായത് ഇപ്പം വക്കീലിൻ്റെ ഭാര്യ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട്, ഓ ഒരു ജീവിതാഭിലാഷമുണ്ട്. അപ്പം അതിനുവേണ്ടി പ്രയത്നിക്കുക, 24 മണിക്കൂറും അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കുക. എന്നാൽ വക്കീൽ ഫുൾ സപ്പോർട്ടുമാണ്, അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സംഭവം ആ ഒരു ആഗ്രഹമില്ലേ, അത് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ആ ഭാര്യയുടെ ആ നടക്കാത്തതിൻ്റെ കാരണം വക്കീലായി മാറുന്നു. ഇതിപ്പോ എന്റെ ഭാര്യ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വേറെ ഏതെങ്കിലും ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ ഡിവോഴ്സ് എപ്പ ചോദിച്ചു എന്ന് കേട്ടാ മതി. ഡിവോഴ്സാ? പിന്നല്ലാതെ
അല്ല മോന, ഈ സാഹചര്യവും താനീ ടെൻഷൻ അടിച്ചതും തമ്മിൽ ഇപ്പം എന്താ ബന്ധം? അത് ഈ സാഹചര്യം എന്ന് പറയുമ്പം വക്കീലിൻ്റെ ഭാര്യനെ അറിയാലോ. അറിയാം. അവള് പി എസ് സി ടെസ്റ്റിനും കാര്യങ്ങളുടെ ഒക്കെ പോണാരി. അത് താനല്ലേ ടെസ്റ്റിനും ഇന്റർവ്യൂവിനും എല്ലാം കൊണ്ടു നടക്കുന്നത്? അതൊക്കെ ശരിയാണ്, പക്ഷെ അവനക്ക് ജോലി കിട്ടാത്തതിനുള്ള കാരണം ഞാനാണ്. എങ്ങനെ എങ്ങനെ അത് കിട്ടാത്തതിന്റെ കാരണം? അവൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്ററും സെലക്ഷൻ നമുക്ക് കിട്ടിയതാ. എന്നിട്ട് അത് ഞാനായിട്ടായിരുന്നു പുഴുത്തി. ഇതൊക്കെ തന്റെ ഭാര്യയ്ക്ക് അറിയോ? പക്ഷെ ഇപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു പോസ്റ്റ്മാൻ ഇല്ലേ, അയാള് സ്ഥലം മാറിപ്പോയതാ. തിരിച്ച് സ്ഥലം മാറി ഇവിടെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് പഴയ ലെറ്റർ കൊണ്ടുവന്ന പോസ്റ്റ്മാനാ? ആ അത് തന്നെ. അയാളെന്റെ മുമ്പിൽ വന്നിട്ട് ഉള്ള കഥകളൊക്കെ മൊത്തം പറഞ്ഞു. എന്നിട്ട് ആവണി പോസ്റ്റ്മാനെ കണ്ടോ? കണ്ടിരുന്നില്ല അങ്ങനെ. പക്ഷെ ഒരു മിന്നായം പോലെ കണ്ട്. എന്നിട്ട് അവളെന്നോട് ചോദിച്ചു, അത് പഴയ പോസ്റ്റ്മാനിലെ പേരൊക്കെ എടുത്ത് വെച്ചേക്കണ്, ഏതോ മന്മഥനാ മദനാ അങ്ങനെ എന്തോ പേര്. ഒരു കണക്കിനാണ് അവിടെ ഞാൻ രക്ഷപ്പെട്ടത്. മോഹനാ, താനൊരു ഭീകരം തന്നെ കേട്ടോ. എടോ താനല്ലേടോ പറഞ്ഞത് തന്റെ ഭാര്യയുടെ ജീവിതാഭിലാഷമാണ്, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. എന്നിട്ടിപ്പോ താൻ തന്നെ ഇത് ചെയ്തപ്പോ ഇപ്പോഴാടോ താനൊരാണായത്. കൊടുക്കൈ കൊടുക്കൈ. പക്ഷേ ഇതാവണി അറിയുന്ന ദിവസം തന്റെ കാര്യം പോക്കാടു. ഒന്ന് പോക്കില്ലേ ഈ വെറുതെ മനുഷ്യനെ. തന്റെ ഭാര്യക്ക് കരാട്ടെ അറിയാന്നൊക്കെയല്ലേ പറഞ്ഞേ, അടി തടുക്കാനുള്ള വല്ല വിദ്യ കൊണ്ട് പഠിച്ചു വെച്ചോ, നല്ലതാ. എന്റെ പൊന്നു വക്കീലെ, മനുഷ്യനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങോട്ട് വന്ന് ഇത് ചോദിക്കണം. വല്ല പരിഹാരം ഉണ്ടെങ്കിൽ പറയേ. അല്ലാണ്ട് പരിഹാരമൊക്കെ ഉണ്ട്. ആ തന്റെ ഭാര്യ ആ പോസ്റ്റ്മാനെ കാണരുത്. ഇനി ആ പോസ്റ്റ്മാനെ തന്റെ ഭാര്യ കാണുന്ന ദിവസം തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമായിരിക്കും. ഇതെങ്ങനെ ആവണി അറിഞ്ഞുകഴിഞ്ഞാൽ അവളെ ഇങ്ങനെ ഇട്ടിട്ട് പോകും എന്നെ? പിന്നെ സംശയം ഉണ്ടോ? ഇട്ടിട്ട് പോകും. അതുപോലത്തെ പണിയല്ലേ താൻ ചെയ്തു വെച്ചിരിക്കുന്നത്. വക്കീലെ, നമുക്കൊന്ന് ചെറുതൊരെണ്ണം അടിച്ചാലോ? ഞാൻ അടി നിർത്തിയിരിക്കോളൂ. നിങ്ങളല്ലേ പറഞ്ഞത് കമ്പനിക്കൊക്കെ ഇരിക്കാന്ന്. ചുമ്മാ വാ ബാറിൽ വന്നിരി. കമ്പനിക്ക് ഇരിക്കാം, പക്ഷെ എന്താന്നറിയോ, ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, അപ്പൊ കുറച്ച് പത്യത്തില്ല, അതുകൊണ്ട് കഴിപ്പില്ല. വേണേ കമ്പനിക്ക് വരാം. എന്നാ വാ. അപ്പൊ ഇപ്പൊ കേക്കാമോ, ഇവിടെ കുറച്ച് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. പോസ്റ്റാ? പോസ്റ്റ് ഒന്നും ആക്കില്ല ഭായി, ഞാൻ അവിടെ എത്തിക്കോളാ. പോസ്റ്റാ? എവിടെ പോസ്റ്റ്? ഫോണിൽ പറഞ്ഞതാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നാ? ഇല്ല. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞേ. എന്തോന്ന്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞേ. ആ ഞാനും കേട്ടു. ഏ ഞാൻ പറഞ്ഞൊന്നുമില്ല, നിങ്ങക്ക് തോന്നിയായിരിക്കും. അച്ഛൻ പോസ്റ്റ്? എവിടെ പോസ്റ്റ്? അച്ഛൻ പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇതുപോലെ നെട്ടി. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറഞ്ഞു നോക്കിയതാ. എടാ നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അച്ഛൻ നെട്ടുന്ന എന്തിനാ? പറയട്ടെ എന്തിനു പ്രശ്നം ഉണ്ടാ? ആ ഒരു പോസ്റ്റിന് തലയിലൂടെ ഞാൻ മരിച്ചു, അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട്. എടാ നിനക്കൊക്കെ ഇതിനുള്ള പ്രശ്നം ഉണ്ടാ? ഇനി വീട്ടിൽ പോസ്റ്റ് എന്നൊരു വാക്കൊരാള് മിണ്ടി പോയി കഴിഞ്ഞാ. ആ പോസ്റ്റ് മാത്രമല്ലോ, അതോ പോസ്റ്റ് ബോക്സ് പോസ്റ്റ്മാൻ എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? എടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നീ തറുതല തറുതല പറയരുതെന്ന്. നീ പറഞ്ഞില്ല, പറഞ്ഞില്ല. ബാക്കി വണ്ടി മൊത്തം നീ കഴുകിട്ടോ. എന്റെ അച്ഛനെ എന്തുപറ്റി? എനിക്കറിയോ? ഇല്ല മൊത്തം വണ്ടി കഴിക്കോ, അല്ലെങ്കിൽ എന്നെ കൊല്ലും. എന്താ ഇവിടെ വന്ന് നിക്കുന്നതെന്ന്? നിങ്ങക്ക് എന്താ ഒരു മൂഡ് ഓഫ്? മൂഡ് ഓഫ്? എന്താ മൂഡ് ഓഫ്? നിങ്ങളുടെ പ്രശ്നം എന്തുവാ? എന്ത് പ്രശ്നം? അഭി ഒന്ന് പറഞ്ഞല്ലോ. എന്ത്? നിങ്ങൾ ഒരാവശ്യമില്ലാതെ പ്രകാശനോടും അബിയോടും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തോ കാര്യം? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല. പിന്നെ എന്നിട്ടാണ് ആ ചെറുക്കൻ അവിടെ വന്നിരുന്ന അവന്റെ ചെവിക്ക് പിടിച്ച് കിഴിക്കുന്ന് പറഞ്ഞ് കരയുന്നത്? എനിക്കിത്തിരി സമാധാനം തരൂ. ഞാനേ അവന്റെ അച്ഛനാണ്. പിള്ളേര് വികൃതി കാണിച്ച ചെലപ്പോ ചെവിക്കിട്ട് കിണുക്കിയെന്നും ചൂറിൽ വെച്ച് രണ്ടടി അടിച്ചെന്നും വരും. പോസ്റ്റ് എന്ന് പറഞ്ഞതാണോ വികൃതി? നിന്ന് പോയെ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? ആ നിങ്ങൾ പറ എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പൊ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. പോസ്റ്റ് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്.
രണ്ടു ദിവസമായി നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം? ഒന്ന് പോവാവോ? ഇപ്പൊ ഞാൻ പോവാ, പക്ഷെ കാര്യം എന്താണെന്ന് അറിയുന്നേരം നിങ്ങളെ പോസ്റ്റ് എന്നെ വിളിക്കുള്ളൂ. ഞാൻ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ. എന്നാ പോസ്റ്റായിട്ട് ഇവിടെ നിന്നോ. ആ മോനേട്ടാ, എനിക്ക് ജോലി കിട്ടി. ജോലി ഒന്ന് കിട്ടട്ടെ. ഹലോ. ആ പറടാ സാർ, പോസ്റ്റർ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. പോസ്റ്ററാ? ബാക്കിന് ഇന്റർവ്യൂ പോസ്റ്റർ ആണ് സാർ. ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. ആ ആ സാർ, പോസ്റ്റ് ചെയ്യട്ടെ സാർ. ആ പോസ്റ്റ് ചെയ്. അവളങ്ങനെ പോസ്റ്റ്മാനെ കണ്ട എന്റെ അവസാനമാണ്. ആ പോസ്റ്റ് മാനെ ഞാൻ അങ്ങനെ കൊന്നുകളഞ്ഞാല് എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചു വിടണത്? ഞാൻ കൊറച്ചേരം അകത്തിരുന്നപ്പോ ഞാൻ പുറത്തൊന്ന് നിന്നുള്ളൂ. ചുള്ളി കേറിയില്ലല്ലോ, ജോലി കഴിഞ്ഞു വന്ന് നിക്കല്ലേ. എടാ, ജോലി കഴിഞ്ഞു വന്ന അകത്ത് തന്നെ ഇരിക്കണമെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? എനിക്ക് ഇവിടെ നിക്കണമെന്ന് തോന്നി ഞാൻ വന്ന് നിന്നു. അതൊരു വല്ലാത്ത തോന്നലേ പോയി. നിനക്ക് ഇവിടെ ഞാൻ നിക്കാൻ ഇഷ്ടപ്പെടില്ല, ഞാൻ പോയേക്കാം. എത്ര കഷ്ടമാണത്. ഇത് എവിടെയാണോ ഈ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? വല്ല ഹോട്ടലിൽ എങ്ങനെയാണ് ഈ സമാധാനമായിട്ട് ഇരിക്കാറില്ലേ? മനുഷ്യ ഇവിടെ തീ നിന്ന് നിൽക്കുമ്പോഴാണ്. തോനത്തിന് ഈ തീയെല്ലാം കൂടെ തിന്നാ ഹോട്ടലിൽ പോയാലും വേറെ ഇറച്ചി ഭക്ഷണം കഴിച്ചൂടെ? ഇങ്ങനത്തെ സമയത്ത് ഒരുമാതിരി വിറ്റടിക്കല്ലേ വക്കീലേ. എന്റെ മോനാ, ഇന്ന് അവധിയല്ലേ, നാളെ അവധിയാണ്. ഈ രണ്ട് ദിവസം എന്തായാലും പോസ്റ്റ് പോകാൻ പറ്റില്ലല്ലോ. തനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൂടെ? സമാധാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ മനുഷ്യനെ ടെൻഷൻ അടിച്ചിരിക്കണത്. മോനൻ തന്നെ അല്ലേ പറഞ്ഞ തന്റെ ഓഫീസിലും വീട്ടിലും ഒക്കെ ആൾക്കാർ തന്റെ ടെൻഷൻ കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കണത്. ആ അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പോസ്റ്റ്മാൻ്റെ ഈ പോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ടെൻഷനാണ്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ, നാളെ ഫാമിലിയൊക്കെ ആയിട്ടൊരു വൺ ഡേ ട്രിപ്പ് പോകും. മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് പോകാം. അപ്പം മറ്റന്നാളോ? മറ്റന്നാൾ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, ആവണിയും പോസ്റ്റ്മാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ദിവസം താൻ മനസ്സിൽ പാകപ്പെടുത്തി വെക്കുക, എന്തും സംഭവിക്കും. അയ്യോ, അത് റിസ്ക്കാണ്. നെക്സ്റ്റ് ഓപ്ഷൻ? നെക്സ്റ്റ് ഓപ്ഷൻ താൻ നമ്മുടെ പോസ്റ്റ്മാനെ ഒന്ന് നേരിട്ട് പോയി കാണണം. പറ്റുമെങ്കിൽ അയാളുടെയൊക്കെ കുറച്ച് പൈസയും പിടിപ്പിക്കുകയും. ഇവിടെ നടന്ന യാതൊരു കാര്യം കമാന്ന് ആവണിയോടെന്നല്ല ഒരാളോട് ഇയാൾ മിണ്ടാൻ പാടില്ല. ഐഡിയ കൊള്ളാം, പക്ഷെ എൻ്റെ കൂടെ വക്കീലും കൂടെ വരും ഒരു ധൈര്യത്തിന്. അയ്യോ, എനിക്ക് രണ്ടു ദിവസം ഭയങ്കര തിരക്കാണ് അവിടെ. കോടതിയിൽ നിന്ന് തിരിയാൻ സമയമില്ല. താൻ തന്നെ ഒന്ന് പോയിട്ട് ചെയ്യല്ലേ നല്ലത്. എൻ്റെ പൊന്നെ, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. വക്കീൽ എങ്ങനെയെങ്കിലും വന്നു. ശരി ശരി ശരി, ഞാൻ വരാം ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. എൻ്റെ ജീവിത പ്രശ്നമാണ്. ആയിക്കോട്ടെ, ഞാൻ വരാന്നേ. തൻ്റെ ഏത് കാര്യത്തിനും ഞാൻ കൂടെ നിൽക്കാത്തത്, എല്ലാത്തിനും ഞാനുണ്ടാവും. ഇപ്പോഴാണ് വക്കീലൊരു സമാധാനമായത്. സത്യം പറയാലോ, വക്കീലിനോട് സംസാരിക്കുമ്പോഴേ മനസ്സിനൊരു സമാധാനം ഉള്ളത്. ഒരുപാട് പേര് പറയാറുണ്ടോ ആണല്ലേ. എന്നാ വക്കീലെ, വക്കീല് പറഞ്ഞ പോലെ ഞാൻ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാം. ഏ, പറ്റുകയാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഒന്ന് പോയി ഒന്ന് കറങ്ങാം, മൈൻഡ് ഒന്ന് റിഫ്രഷ്ഡ് ആവട്ടെ അല്ലേ. അത്രേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. യെസ് യെസ് യെസ്. ഹലോ പോസ്റ്റ്, നിങ്ങൾ ഇത് ആരോടും പറയാതെ എവിടെ പോയതാ? ഈ നേരത്തെ എന്നെ എന്താ വിളിച്ച? പോസ്റ്റ് എന്ന്. നീ എന്നെ നീ പോസ്റ്റ് എന്നോ പോസ്റ്റ്മാനെന്നോ പോസ്റ്റ് കേളെന്നോ എന്ത് വേണേ വിളി. അപ്പൊ പോസ്റ്റ് എന്ന് വിളിച്ചാലോ നിങ്ങളുടെ പ്രശ്നം തീർന്നോ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഒരെണ്ണം കഴിയുമ്പോ അടുത്തടുത്തായിട്ട് വരയാണല്ലോ ഈശ്വര. ഹലോ,
ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ചു ചോദിച്ച എൻ്റെ അടുത്ത് തരാൻ കാശൊന്നുമില്ല. പൈസ അയച്ചിട്ടുണ്ട്.